സാറിനിപ്പം ഒരു പൂഞ്ഞാറിൽ സാറിന് ഒരു അത്യാവശ്യം ഒരു ഫാൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്നത്, ഈ സിനിമാ താരങ്ങൾക്കും ആരാധകരുണ്ട്. അപ്പൊ അവർ ഈ പാലഭിഷേകം നടത്തുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ കുറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. പറയാം കേട്ടോ, അത് തമിഴ്നാട്ടിലൊരു പയ്യനാണ്. ആ പയ്യനുണ്ടോ, വളരെ ഭയങ്കര മിടുമിടുക്കനാണ്. അവരുടെ ഒരു പരിപാടിയാണ് ഫാൻസ് അസോസിയേഷൻ്റെ ഒരു പ്രദർശനമാണ്. വർണ്ണം തന്നെ മുണ്ടക്കെ എന്നൊരു പത്തിരി ഉള്ളേ ഇവിടെ വന്നു. മുണ്ടക്കെ നമ്മുടെ നീളമാണോ? ഞാൻ ചെല്ലാമെന്ന് ഞാൻ അവിടെ ചെന്നു മുണ്ടക്കെ തിയേറ്ററിൽ. എൻ്റെ ദൈവതമ്പുരാൻ കർത്താവ്, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ എനിക്ക് ഈ വിജയുടെ പടം വെച്ചാൽ അതിൽ ഇങ്ങനെ പാലൊഴിക്കുക. യുവാക്കളെ സ്വാധീനിക്കാൻ സ്വാധീനിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവർക്കും കഴിയല്ല. ഇതിപ്പോൾ വിജയപ്പുള്ള മാന്യന്മാർക്ക് കഴിയൂ. വിജയ് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, വലിയ വലിയ പരോപകാര പ്രവർത്തകനാണ്, പൊതുപ്രവർത്തകനാണ്. ഇളയ ദളപതി വിജയുടെ മാർഗങ്ങൾ എന്നും വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 80 ലക്ഷത്തിന് പുറമെ ഫാൻസ് അസോസിയേഷനുകൾ മുഖേന 14 ജില്ലകളിലേക്ക് നീക്കിവെച്ച 20 ലക്ഷം രൂപയുടെ സഹായവും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തി തുടങ്ങി. ഈ ഫാൻസ് അസോസിയേഷൻ അവരൊക്കെ ഇവർ കയ്യിൽ നിന്ന് കാശ് മുടക്കി പിള്ളേർ ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിൻ്റെ ഒരു അംഗത്തിനുണ്ടായാൽ അദ്ദേഹം സ്ഥലത്ത് വരുന്ന അന്വേഷിക്കാൻ വരെ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു നടൻ വിജയ ദൈവത്തിന് എനിക്ക് ഉണ്ടാകട്ടെ, നല്ല നടൻ. Thank you.